ഹലോ ഓൾ ഈ വീഡിയോയില് ഒരു ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് അതിൽ കോ ടീച്ചേഴ്സിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം, സ്റ്റുഡൻസിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഒരു ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ആദ്യം ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാം. ജിമെയിൽ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്താലും മതി. ഒരു ജിമെയിൽ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്താലും നമുക്ക് ഇതുപോലെ റൈറ്റ് കോർണറിൽ ഗൂഗിൾ ആപ്സിൻ്റെ ഒരു ഗ്രിഡ് കാണാൻ പറ്റും. ഈ ഗ്രിഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ആപ്സ് എല്ലാം ലിസ്റ്റാകും. അതിൽ വൺ ഓഫ് ദി ആപ്സ് ആണ് ക്ലാസ് റൂം എന്ന ആപ്പ്. ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്പ്. ഇത് വേറെ മെത്തേഡിലും നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. വെറുതെ ഗൂഗിളില് ഗൂഗിൾ ഡോട്ട് ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്തിട്ടും ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കാണിക്കുന്നത് ഈ ഗ്രിഡിൽ നിന്ന് ക്ലാസ് റൂം ആപ്പ് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സെലക്ട് ചെയ്യൂ. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ആവുക. ഇവിടെ നമ്മൾ ഏത് ഗൂഗിൾ അക്കൗണ്ടിലാട്ടാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഇൻഫോർമേഷൻ ആണ്. ഞാനൊന്ന് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ആകാൻ പോകുന്നത് ഐത് ഞാൻ ടീച്ചറായിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂം ഇൻഫോർമേഷൻസ് ഓരോ ക്ലാസ്സസ് ആണ്, ഗൂഗിൾ ക്ലാസ് റൂമിലെ ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ക്ലാസ്സസ് ക്ലാസ് റൂം ക്ലാസ്സസ് ആണ് ഇവിടെ വ്യൂ ആയിരിക്കുന്നത്. പുതിയ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷനും ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷനും. ഇതിലെ ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷനാണ് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു വിൻഡോ അപ്പിയർ ചെയ്യും. ഇതിൽ നമ്മൾ ക്ലാസ് നെയിം, സെക്ഷൻ, സബ്ജക്ട്, റൂം ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 1A, സെക്ഷൻ സ്റ്റാൻഡേർഡ് 1, സബ്ജക്ട് മാത്തമാറ്റിക്സ്, then room school le floor 1 le room 1 aanu ingane panna room number ka venamengil allot cheyam. adhu physical classroom ine oru similarity thonaan vendiyana ingante fields okke nammal add cheynadu. add cheyala google provide cheynadu. idu kaniye create enna button click cheythal google classroom create aagum. ee oru അക്കൗണ്ടിലാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ആകുക. ഏത് ഗൂഗിൾ അക്കൗണ്ടിലോട്ടാണ് ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിലാണ് ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ആകുക. ക്യാൻസൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ആവുകയാണ് ചെയ്യുക. ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു ചിലപ്പോൾ ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ആകാൻ വേണ്ടി. വൺസ് ഈ ക്ലാസ് റൂം ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഇതാണ് നമ്മളുടെ ക്ലാസ് റൂം. സ്റ്റാൻഡേർഡ് 1, ക്ലാസ് നെയിം, സെക്ഷൻ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ക്ലാസ് റൂമിൻ്റെ ഒരു തീം പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ തീം പിക്ചർ നമുക്ക് വേണമെങ്കിൽ വേറൊരു പിക്ചറൊക്കെ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെലക്ട് തീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആ തീം പിക്ചർ എല്ലാം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വൺസ് ഇതിലേതെങ്കിലും ഒരു ഇമേജ് ഓൾറെഡി ഇങ്ങനെ കുറേ ഓപ്ഷൻസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സെലക്ട് ക്ലാസ് തീം എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഇവിടുത്തെ ഈ തീം മാറും. ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ഫോട്ടോ മാറും. ദെൻ ഗൂഗിൾ ക്ലാസ് റൂമിലെ 4 മേജർ പാർട്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. സ്ട്രീം, അതേപോലെ ക്ലാസ് വർക്ക്,
people and grades. ഇതിലെ stream എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലാസ്റൂമിൽ ഒരു ടീച്ചർ പോസ്റ്റ് ചെയ്യുന്ന എന്തോ അപ്പോൾ നമുക്ക് സെറ്റിംഗ്സിൽ വേണമെങ്കിൽ സ്റ്റുഡൻസിനും പോസ്റ്റ് ചെയ്യാം എന്നുള്ള സെറ്റിംഗ്സ് ഒക്കെ സെറ്റ് ചെയ്യാം അത് കാണിച്ചു തരാം അങ്ങനെ ക്ലാസ്റൂമിൽ പോസ്റ്റ് ചെയ്യുന്ന എന്തും വ്യൂ ആകുന്ന ഒരു ഏരിയയാണ് സ്ട്രീം എന്ന് പറഞ്ഞ ഏരിയ ദെൻ ഒരു ടീച്ചർക്ക് ക്ലാസ് വർക്ക് അലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ഏരിയ ദെൻ ക്ലാസ്സിലെ മെമ്പേഴ്സ് ഐദർ ടീച്ചർ ആകാം സ്റ്റുഡൻസ് ആകാം ഇവരെ ഇൻവൈറ്റ് ചെയ്യാനും വൺസ് ഇൻവൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്താൽ അവരെ ലിസ്റ്റ് ചെയ്യാവുന്ന അവരുടെ ലിസ്റ്റ് വ്യൂ ചെയ്യുന്ന ഒരു ഏരിയയാണ് പീപ്പിൾ എന്ന് പറഞ്ഞ ഏരിയ ദെൻ നമ്മൾ ഈ ക്ലാസ് റൂമിൻ്റെ ഹെൽപ്പോടെ കുട്ടികൾക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കും എക്സാം കണ്ടക്ട് ചെയ്യും അവരുടെ ഗ്രേഡ്സ് ഡിസ്പ്ലേ ആകുന്ന ഒരു ഏരിയയാണ് ഈ ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ഏരിയ ഇപ്പൊ സ്റ്റുഡൻസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ആരും ഗ്രേഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ദെൻ ക്ലാസ് റൂം സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താനാണ് ഈ ഒരു ഐക്കൺ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്ലാസ് റൂം സെറ്റിംഗ്സിൽ ചേഞ്ചസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈവൺ ക്ലാസ് ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാം ദെൻ സ്ട്രീമിൽ സ്റ്റുഡൻസ് ക്യാൻ പോസ്റ്റ് ആൻഡ് കമന്റ് എന്ന് പറഞ്ഞാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ഓൺലി ടീച്ചേഴ്സ് ക്യാൻ പോസ്റ്റ് ഓർ കമന്റ് എന്ന് പറയാം എന്ത് ചേഞ്ചസ് ചെയ്താലും സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം സോ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത സെറ്റിംഗ്സിലെ ചേഞ്ചസ് വരുത്താനാണ് ഈ ഒരു ഐക്കണിന്റെ ഹെൽപ്പോടെ നമ്മൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് ദെൻ ഈ ഒരു ക്ലാസ്സിന് ക്ലാസ് കോഡ് ഉണ്ട് കുട്ടികളെ നമുക്ക് രണ്ട് വിധത്തിൽ ഈ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കോ ടീച്ചറെ രണ്ട് വിധത്തിൽ ഈ ക്ലാസ് റൂമിലേക്ക് ആഡ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഈ ക്ലാസ് കോഡ് ഇവിടെ കാണുന്നതാണ് ക്ലാസ് കോഡ് ഇത് ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒരു ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും ഈ ക്ലാസ് കോഡ് ടൈപ്പ് കോ ടീച്ചർക്കോ സ്റ്റുഡൻറ്റിനോ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു വാലിഡ് ക്ലാസ് കോഡ് ആണെങ്കിൽ ജോയിൻ എന്ന ബട്ടൺ ആക്റ്റീവ് ആകും അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ടീച്ചർ ആ സ്റ്റുഡൻറ്റിന് ഈ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം ബട്ട് ഇതൊരു സെക്യൂർ മെത്തേഡ് അല്ല ഇങ്ങനൊരു ക്ലാസ് കോഡ് ഷെയർ ചെയ്താൽ ഈ ക്ലാസ് കോഡ് കിട്ടിയ ആർക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ച് പീപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഐദർ കോ ടീച്ചർ ആകാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആകാം അവരെ ഒരു ഇൻവിറ്റേഷന്റെ ഹെൽപ്പോടെ ഇൻവൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് നല്ലത് അതിനു വേണ്ടിയാണ് പീപ്പിൾ എന്ന ഓപ്ഷൻ ക്ലാസ് വർക്ക് എന്ന ഓപ്ഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല പീപ്പിൾ എന്ന ഓപ്ഷന്റെ ഹെൽപ്പോടെ യു ക്യാൻ ആഡ് കോ ടീച്ചേഴ്സ് ഇവിടെ ആരാണോ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തത് അവരാണ് മെയിൻ ടീച്ചർ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ടീച്ചേഴ്സ് എല്ലാം കോ ടീച്ചേഴ്സ് ആയിട്ടാണ് വരിക സോ കോ ടീച്ചേഴ്സിനെയോ സ്റ്റുഡൻസിനെയോ ആഡ് ചെയ്യാനാണ് ഈ പീപ്പിൾ എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ആദ്യം പോകേണ്ടത് ഇതിലെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സോ ഇവിടെ ഒരു ടീച്ചറിൻ്റെ ഇമെയിൽ ഐ ഡി നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി സപ്പോസ് ഇങ്ങനെ ടീച്ചറിന്റെ ഇമെയിൽ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലൊരു വേർഡ് ഡോക്യുമെന്റ് ആണെങ്കിൽ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇൻവൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ടീച്ചർക്ക് ഇൻവിറ്റേഷൻ പോകും വൺസ് ഈ ടീച്ചർക്ക് ഇൻവിറ്റേഷൻ പോയി കഴിഞ്ഞാൽ ടീച്ചറിൽ ജോയിൻ ചെയ്യുന്നവരെ ഇതുപോലെയാണ് കിടക്കുക ഇൻവൈറ്റഡ് എന്ന സ്റ്റാറ്റസിലാണ് കിടക്കുക ജോയിൻ ചെയ്താൽ ഈ സ്റ്റാറ്റസ് മാറി ഇതുപോലെയായി മാറും ആ ടീച്ചറിന്റെ നെയിം ആക്റ്റീവ് ആയോണം കുറച്ചും കൂടി ഡാർക്ക് കളറിലാണ് വിസിബിൾ ആവുക സിമ്പിളർ തന്നെയാണ് സ്റ്റുഡൻസിന്റെ കേസും സ്റ്റുഡൻസിനെ നമുക്ക് ത്രൂ ഇമെയിൽ ഇൻവൈറ്റ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്റ്റുഡൻസിന്റെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം സോ ഇങ്ങനെ ഒരു സ്റ്റുഡൻറിന്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനും പറ്റും ദെൻ ഇൻവൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം
സോ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിലേക്കും നമ്മൾ ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അവർ അവരുടെ മെയിലിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരിക. ആ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അവർക്ക്. ദെൻ സപ്പോസ് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാളെയാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തൊരു കുട്ടീനെ നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചർ റിമൂവ് ചെയ്യണം, അതിനു വേണ്ടി ചെയ്യേണ്ട ഓപ്ഷൻ, സപ്പോസ് ഈ ഒരു കുട്ടീനെ റിമൂവ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യ ആക്ഷൻസിൽ റിമൂവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ കുട്ടീനെ ഈ ക്ലാസ് റൂമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റും ചെയ്യാം. നമ്മൾ സപ്പോസ് ഇൻവൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യും ചെയ്യാം. അപ്പൊ ആ സ്റ്റുഡൻസിനെ ആഡ് ഓർ റിമൂവ് ചെയ്യാനും, അതേപോലെ വൺസ് എല്ലാവരും ജോയിൻ ചെയ്താൽ ആ ഈ ക്ലാസ് റൂമിൽ ജോയിൻ ആയവരുടെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പീപ്പിൾ എന്ന് പറഞ്ഞ പേജ്. ഇതാണ് ക്ലാസ് റൂമിലെ മേജർ പാർട്ട്. സ്ട്രീം എന്ന പാർട്ടുണ്ട്, ക്ലാസ് വർക്ക് എന്ന പാർട്ടുണ്ട്. ക്ലാസ് വർക്കിന്റെ മെയിൻ പർപ്പസ് ടീച്ചർക്ക് വർക്ക് അസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് വേണ്ട വർക്ക് അസൈൻ ചെയ്യുന്ന ഒരു പേജാണ് ക്ലാസ് വർക്ക് എന്ന പേജ്. മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്യാം, അസൈൻമെന്റ്സ് പോസ്റ്റ് ചെയ്യാം, ക്വിസ് അസൈൻമെന്റ്സ് പോസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. ദെൻ നമ്മൾക്ക് ഓൾറെഡി ഒരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്ത കണ്ടന്റ്സ് റീയൂസ് ചെയ്യാം. ഇതിനൊക്കെയാണ് ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും അതിനകത്തെ ക്രിയേറ്റ് എന്ന ബട്ടനും അതിനകത്ത് ഓപ്ഷൻസും യൂസ് ചെയ്യുന്നത്. അതെല്ലാം ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ ഗൂഗിൾ മീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ക്ലാസ് വർക്കിലുണ്ട്. അതേപോലെ ഗൂഗിൾ കലണ്ടർ എന്ന ഓപ്ഷനും ക്ലാസ് വർക്കിന്റെ പാർട്ടാണ്. സോ നമുക്ക് കലണ്ടറിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് എന്തൊക്കെ വർക്കാണോ അസൈൻ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഈ കലണ്ടറിന്റെ ഹെൽപ്പോടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഗൂഗിൾ കലണ്ടർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ കലണ്ടറിൽ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടി ഇത്രേ വേണ്ടു. ആദ്യം ഏത് ക്ലാസിന്റെ ആണോ, ഒന്നി കൂടുതൽ ഗൂഗിൾ കലണ്ടേഴ്സ് ചിലപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ ആക്റ്റീവ് ആയിരിക്കും. എനിക്ക് ഈ സ്റ്റാൻഡേർഡ് വണ്ണിന്റെ ഗൂഗിൾ കലണ്ടർ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ബാക്കിയെല്ലാം ഒന്ന് ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ ചെയ്ത് സപ്പോസ് ജൂലൈ 4th ഒരു വർക്ക് എനിക്ക് അസൈൻ കലണ്ടറിൽ ഒരു വാല്യൂ ഒരു എൻട്രി നടത്തണം, അതിനുവേണ്ടി ആ പെർട്ടിക്കുലർ ഡേറ്റ് പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടൈറ്റിൽ എന്ന് വരും. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോർമലി കൊടുക്കുക, ഇപ്പൊ എക്സാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ആ എക്സാമിന് ടൈം ഒക്കെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇന്ന് 5:00 ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 9:15 തൊട്ട് എക്സാം ഉണ്ട്, 9:15 to 10:15 PM വരെ ഒരു എക്സാം ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് ഓപ്ഷൻസ് നമുക്ക് കലണ്ടർ വഴി സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ മീറ്റ് ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിംഗ് എന്ന ഓപ്ഷൻ ഇത് ചൂസ് ചെയ്താലും ഈ ഒരു ടൈമിൽ വിത്ത് യു ആർ ആഡിങ് ഗൂഗിൾ മീറ്റ് ഫോർ യുവർ പെർട്ടിക്കുലർ ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കലണ്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുകയാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ ഗൂഗിൾ കലണ്ടറിൽ കണ്ടോ ആ ഒരു ടൈറ്റിലും അതിന്റെ ഡീറ്റെയിൽസും ആഡായി. ഇത് എപ്പോ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ മീറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയുമാണ് ക്ലാസ്സിലെ ഗൂഗിൾ കലണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ദെൻ ഈ ക്ലാസ്സിലെ ഒരു ഡ്രൈവ് ഫോൾഡർ ആണ് ക്ലാസ് ഡ്രൈവ് ഫോൾഡർ. ബട്ട് ഈ ഡ്രൈവ് ഫോൾഡർ ഒരു ക്ലാസ് ടീച്ചർക്ക് അല്ലെങ്കിൽ ആരാണോ ഓണർ, ഓണർക്കാണ് ഇതിലെ കണ്ടന്റ്സ് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റുക. ആരുടെയാണോ ഈ ഡ്രൈവ്, ആ ഡ്രൈവിലെ ഈ ക്ലാസ് റൂമിലെ കണ്ടന്റ്സ് ആണ്. ഇപ്പൊ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ആ പെർട്ടിക്കുലർ
ക്ലാസ് ടീച്ചറിന്റെ ഓണർഷിപ്പിലുള്ള ഗൂഗിൾ ഡ്രൈവിലെ ഒരു ഫോൾഡറിലേക്കാണ് ആക്സസ് പോകുന്നത്. ഗൂഗിൾ ഡ്രൈവില് ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂമിന്റെ ഫോൾഡറിലോട്ടാണ് ആക്സസ് പോകുന്നത്. അതിനാണ് ക്ലാസ് ഡ്രൈവ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ദെൻ ഗ്രേഡ്സ് എല്ലാം വൺസ് അസൈൻമെന്റ് നമ്മൾ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്സാം പോസ്റ്റ് ചെയ്തു, അതിന് മാർക്കിംഗ് ചെയ്താൽ മാത്രമാണ് ഗ്രേഡ്സിൽ വാല്യൂസ് വരുള്ളൂ. ഞാൻ ഓൾറെഡി ഒരു ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂമിൽ ഗ്രേഡ്സ് എങ്ങനെയായിരിക്കും എന്ന് മാത്രം കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ എക്സിസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ക്ലാസ് റൂം ആണ്. അതിൽ കുട്ടികൾക്ക് അസൈൻമെന്റ്സിനെല്ലാം ഗ്രേഡിംഗ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടോ, ഗ്രേഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് വരിക. ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആരൊക്കെയാണ്, അവരെന്തെങ്കിലും അസൈൻമെന്റ് മിസ് ചെയ്തിട്ടുണ്ടോ, ദെൻ ഓരോ അസൈൻമെന്റിലും അവർക്ക് കിട്ടിയ മാർക്സ് എത്രയാണ്, ക്ലാസിന്റെ ആവറേജ് മാർക്ക് എത്രയാണ്, ഇത്രയും ഇൻഫോർമേഷൻസ് എല്ലാം ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ വ്യൂ ചെയ്യാൻ പറ്റും. സോ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ബേസിക് സ്ട്രക്ചർ, ദെൻ അതിൽ ഹൗ ടു ഇൻവൈറ്റ് പീപ്പിൾ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്ലാസ് റൂമിലേക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അത് ഷെയർ ചെയ്യാനാണ് ഈ ഷെയർ സംതിങ് വിത്ത് യുവർ ക്ലാസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് സ്റ്റഡി ലെസൺ വൺ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ സ്റ്റുഡൻസ് ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈവൺ നമ്മൾ ഗൂഗിൾ മീറ്റ് ഒക്കെ കോൾ ചെയ്യുമ്പോൾ ആ ലിങ്ക് ഒക്കെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ നല്ലതാണ്. എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതും ഇപ്പോൾ പോസ്റ്റ് ചെയ്താൽ ഇപ്പോൾ തൊട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റും. ദെൻ ഇതും ഷെഡ്യൂൾ ചെയ്തിടാം. ഷെഡ്യൂൾ ചെയ്തിട്ടാൽ ഈ പോസ്റ്റ് ഇപ്പം കാണില്ല. നമ്മൾ പറയുന്ന ഇപ്പം July 6, 8 AM എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈം തൊട്ടാണ് ഈ ഒരു പോസ്റ്റ് സ്റ്റുഡൻസിന് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ക്ലാസ്സിൻ്റെ ഓണർ ആരാണോ അല്ലെങ്കിൽ ടീച്ചർ ആരാണോ, ടീച്ചർക്ക് ഇപ്പം തൊട്ടേ കാണാം. സ്റ്റുഡൻസിന് ഈ ഷെഡ്യൂൾ ഡേറ്റ് ആൻഡ് ടൈമിലാണ് കാണാൻ പറ്റും. ഇപ്പൊ തൊട്ട് വ്യൂ ചെയ്യണമെങ്കിൽ പോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇത്രയുമാണ് ഒരു വാട്ട് ഈസ് ഗൂഗിൾ ക്ലാസ് റൂം, അതിൻ്റെ മെയിൻ പാർട്സ് ഏതാണ്, അതുപോലെ ക്ലാസ് റൂമിലേക്ക് എങ്ങനെ കോ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാം എന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കോ ടീച്ചറെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. Thank you all for watching this video.